ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും ചിക്കൻ കറി ഉണ്ടാക്കുമ്പോൾ അവരുടേതായ ഓരോരോ സ്റ്റൈലുകളുണ്ട് അല്ലേ. അപ്പോൾ നമുക്ക് ഇതിപ്പോൾ എൻ്റെ സ്റ്റൈലാണ്. അപ്പോൾ സിമ്പിളായിട്ട് നമ്മൾ എങ്ങനെയാണ് ചിക്കൻ കറി ഉണ്ടാക്കുന്നതെന്ന് ഒന്ന് കണ്ടു നോക്കിയാലോ. ബാ നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഞാനിവിടെ എടുത്തിരിക്കുന്നത് സവാളയല്ല, ഉള്ളിയാണ്. ഉള്ളി ഒരു 10-15 ഉള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇത് 1 കിലോ ചിക്കൻ്റെ കണക്കാണേ. അപ്പോൾ 1 കിലോ ചിക്കനൊരു 10-15 ഉള്ളിയും തക്കാളി ആവശ്യമുള്ള സാധനങ്ങളും, വേറെ കൂടുതലൊന്നുമില്ല കേട്ടോ ഇതിനകത്ത്. തക്കാളിയും ഉള്ളിയും പിന്നെ വേണ്ടത് പച്ചമുളകും, ഇത്ര സാധനങ്ങളേ ഉള്ളൂ. ബാക്കി പിന്നെ പൊടികളാണ്. അപ്പോൾ നമ്മൾ ആ 10-15 ഉള്ളി ഒരിച്ചിരി എണ്ണ ഒഴിച്ചതിന് ശേഷം അതിലേക്ക് ഒരു 10-15 കാശ്മീരി മുളകും കൂടി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി റോസ്റ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അതിനുശേഷം അതൊന്ന് ചതച്ചതായി ഈ ഒരു പരുവത്തിൽ ചതച്ചെടുക്കുക. ഇതാണ് നമ്മുടെ ഇതിൻ്റെ ഗ്രൗണ്ട് പേസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതവിടെ ചതച്ചത് മാറ്റി വയ്ക്കുക. ഇനി നമുക്ക് ആ പാനിലേക്ക് തന്നെ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുത്തതിന് ശേഷം അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ, അതും കൂടി ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂട്ടത്തിൽ തന്നെ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് മുളക് പൊടിയാണ്. നമ്മൾ നേരത്തെ കാശ്മീരി മുളക് പൊടി എടുത്തിട്ടുണ്ടായിരുന്നു, ഇത് എരിവുള്ള മുളക് പൊടിയാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്, 1/2 ടീസ്പൂൺ. അപ്പോൾ അതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് വഴറ്റി ആ അതിൻ്റെയൊക്കെ ഒരു പച്ചമണം മാറുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ചിരിക്കുന്ന നമ്മുടെ ആ ഗ്രൗണ്ട് പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഒന്ന് വഴറ്റിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന നല്ലപോലെ വൃത്തിയായിട്ട് കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ പീസായിട്ടാണ് എടുത്തിരിക്കുന്നത്. പക്ഷേ ചെറിയ പീസായിട്ട് എടുക്കുവാണെങ്കിൽ കറിക്ക് ഒന്നുകൂടെ നമ്മുടെ ചിക്കനിലോട്ടൊക്കെ ഒന്ന് പിടിച്ച് കിട്ടും. അപ്പോൾ ചിക്കൻ നല്ലപോലെ കഴുകി അരിഞ്ഞ് വെച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. അതിനുശേഷം ഒന്ന് നമുക്ക് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതിലേക്കുള്ള ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. ഉപ്പ് ഇപ്പോൾ ആവശ്യം അനുസരണം ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ അതിനുശേഷം നല്ലതുപോലെ ആ പേസ്റ്റ് നമ്മുടെ ആ അരപ്പൊക്കെ ഉണ്ടല്ലോ, അരപ്പൊക്കെ ഒന്ന് ചിക്കനിലാവുന്നിടം വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം നമുക്കിത് അടച്ച് വെച്ച് കുക്ക് ചെയ്തെടുക്കണം. നമ്മൾ കൂടുതൽ വെള്ളമൊന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഇതിനകത്തേക്ക് ചേർക്കുന്ന തേങ്ങാപ്പാലാണ്. അപ്പോൾ തേങ്ങാപ്പാൽ ഒരു 1/2 കപ്പേ ചേർത്ത് കൊടുക്കുന്നുണ്ടല്ലോ കേട്ടോ, ഒരുപാടൊന്നും ചേർത്ത് കൊടുക്കുന്നില്ല. തേങ്ങാപ്പാലും കൂടി ചേർത്ത് കൊടുത്തതിന് ശേഷം ഇത് ഒന്നുകൂടെ ഇളക്കിയെടുക്കുക. ഇളക്കിയ തേങ്ങാപ്പാലൊക്കെ ഒന്ന് മിക്സ് ആവട്ടെ. ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കത് അടച്ച് വെച്ച് സിമ്മിൽ വെച്ചിട്ട്, തീ കൂട്ടി വയ്ക്കേണ്ട, പെട്ടെന്ന് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മൾക്ക് സിമ്മിൽ വെച്ചിട്ട് നല്ലതുപോലെ ഒന്ന് വേവിച്ചെടുക്കണം. വേവിച്ചെടുക്കുമ്പോൾ നമുക്ക് അതിനകത്ത് തന്നെ വെള്ളമൊക്കെ വരും, എല്ലാവർക്കും അറിയാൻ പറ്റും. ചിക്കൻ കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല, ചിക്കനിൽ തന്നെ വെള്ളമൊക്കെ വരും. അപ്പോൾ നമ്മൾ നമ്മുടെ ചിക്കനൊക്കെ ഒന്ന് കുക്കായതിന് ശേഷം നമ്മളതിലേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന രണ്ട് തക്കാളി വലുതായിട്ടാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, അതും കൂടി ഇട്ട് കൊടുക്കുക. 2 പച്ചമുളക്, നല്ല എരിവുള്ള പച്ചമുളകാണ് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കുന്ന ഗരം മസാലയാണ്. ഗരം മസാല 1/2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഗരം മസാല ഇല്ലാത്തവരാണെങ്കിൽ ചിക്കൻ മസാല ചേർത്താലും മതി, അതൊക്കെ നിങ്ങളുടെ കയ്യിലുള്ളതുപോലെ ഇരിക്കും. ഗരം മസാല ചേർക്കുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത്. അതും കൂടി ചേർത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യുക. വീണ്ടും അടച്ച് വയ്ക്കുക. വീണ്ടും അടച്ച് വെച്ച് നല്ലതുപോലെ നമ്മുടെ തക്കാളിയൊക്കെ ഒന്ന് കുക്കായി വരണ്ടേ. അപ്പോൾ അതും കൂടി ഒന്ന് കുക്കായി വേദന വരെ അടച്ച് വെച്ച് വേവിച്ചെടുത്തിട്ടുണ്ട്. ചാറ് വേണ്ടവരാണെങ്കിൽ ഈ പരുവത്തിലെടുക്കാം, അല്ലാതെ ചാറ് വേണ്ടാന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ വറ്റിച്ചെടുക്കാം. അതിനുശേഷം ലാസ്റ്റ് മല്ലിയിലും തൂവി നമ്മുടെ ചിക്കൻ കറി റെഡിയായി. അപ്പോൾ ഇത് സാധാരണ വഴറ്റുക ഒന്നുമില്ല, സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ കറിയാണ് കേട്ടോ. വളരെ എളുപ്പത്തിൽ എല്ലാവർക്കും തയ്യാറാക്കാൻ പറ്റിയൊരു ചിക്കൻ കറിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടുക. പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതിന് വരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.